2019 നവംബറിലാണ് പെരിയാർ കടുവ സങ്കേതത്തിലെ മംഗളാദേവിയിലുള്ള വനംവകുപ്പ് സ്റ്റേഷനിലേക്ക് രണ്ടു മാസം പ്രായമുള്ള കടുവ കുഞ്ഞ് ഇഴഞ്ഞ് എത്തിയത്. വനപാലകർ എടുത്ത് മംഗള എന്ന് പേരിട്ട് വളർത്തിയ കടുവാക്കുട്ടിക്ക് ഇപ്പോൾ 15 മാസം പ്രായമായി. വനത്തിലേക്ക് തിരിച്ചുവിടുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് കണ്ണിന് തിമിരം ബാധിച്ചതിനാൽ കാഴ്ചക്കുറവുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് ചികിത്സ തുടങ്ങി. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ പരിശോധന നടത്തുവാൻ വനംവകുപ്പ് ചീഫ് വെറ്റിനറി ഓഫീസർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ 4 ഡോക്ടർമാർ അടങ്ങുന്ന 6-അംഗ സംഘത്തെ നിയോഗിച്ചു. വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് അമേരിക്കയിൽ നിന്നും ലാനോ സ്റ്റൈറോൾ എന്ന മരുന്ന് എത്തിക്കുവാൻ തീരുമാനിച്ചത്. അമേരിക്കയിൽ ഒരു കടുവയിലും കേരളത്തിൽ ഒരു കാട്ടാനയ്ക്കും ഈ മരുന്ന് ഉപയോഗിച്ച് മുൻപ് ചികിത്സ നൽകിയിട്ടുണ്ട്. ഒരു വയലിന് 16,000 രൂപയിലധികമാണ് അമേരിക്കയിലെ വില. ഒരു മാസത്തിന് ശേഷം സംഘം വീണ്ടും പരിശോധന നടത്തും. രോഗം പൂർണ്ണമായി ഭേദമായാൽ മാത്രമേ വനത്തിലേക്ക് കടുവാക്കുട്ടിയെ തിരികെ അയക്കൂ. കടുവാക്കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ഇര പിടിക്കുന്നുമുണ്ട്. 40 കിലോയോളം തൂക്കവുമുണ്ട്. കടുവാ സംഘത്തിൽ തയ്യാറാക്കിയ പ്രത്യേക സ്ഥലത്താണ് മംഗളയെ ഇപ്പോൾ സംരക്ഷിച്ചു പോരുന്നത്. ന്യൂസ് ബ്യൂറോ കുമളി. സ്കൈലിങ്ങുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ ടെൻഷനിലാണ് നടന്നു. ഞാൻ സൗദി എംഒ എച്ചും നേഴ്സും ഫ്ലൈൻ ടിക്കറ്റും ഒക്കെ ആ സ്കൈലിംഗിൽ നിന്ന് തന്നെ എടുത്തേ. സൗദിയോ മാൻ ഖത്തറിയോ ഇപ്പോൾ എവിടെയാണെങ്കിലും PCR ടെസ്റ്റും ഹോട്ടൽ ക്വാറന്റീനും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ വളരെ കുറഞ്ഞ നിരക്കിൽ സ്കൈലിംഗ് അല്ലാതെ എവിടെ കിട്ടാനാ? അത് മാത്രമല്ല, ലണ്ടൻ, കാനഡ, USA, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള ടിക്കറ്റ് അവിടെ കുറഞ്ഞ നിരക്കിൽ കിട്ടും. ദ മോർ യു ഡ്രീം ദ മോർ യു അച്ചീവ്. സ്കൈലിംഗ് ടൂർസ് ആൻഡ് ട്രാവൽസ്.